ഇന്ന് നിങ്ങൾ എൻ്റെ കൂടെ ഒരു 12 hours സ്പെൻഡ് ചെയ്യാൻ പോവാണേ. സോ വെൽക്കം ടു എ ഡേ ഇൻ മൈ ലൈഫ്. ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പഴം പുഴുങ്ങിയതാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. പെട്ടെന്ന് കഴിക്കാൻ പറ്റും, അതുപോലെ നല്ല ഹെൽത്തിയാണ്. പിന്നെ ഒരൊറ്റ പ്രശ്നമുള്ളൂ, പെട്ടെന്ന് വിശക്കും. ദേ നമ്മുടെ ജിംനിക്കുട്ടനുണ്ട്. ഇന്നലെ നൈറ്റ് ഒരു 1 o'clock തിരിച്ചു വന്നത്, അതുകൊണ്ട് എനിക്ക് ഇവനെ വാഷ് ചെയ്തിടാനൊന്നും പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഇവൻ്റെ അടുത്ത് നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് ഒക്കെ ഇട്ടിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്, അല്ലെങ്കിൽ ചെളി പറ്റും. നമ്മുടെ ടിപ്പുക്കുട്ടനെ അടുത്ത് തന്നെയുണ്ട്. ഇന്നലെ നമ്മൾ പോയിട്ട് കുറേ ഓഫ് റോഡ് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ എൻ്റെ അനിയൻ എനിക്ക് കാണിച്ചു തരുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഗോപ്രോയിൽ ഫോക്കസ് ഇല്ലാത്തതുകൊണ്ട് നമുക്കത് വ്യക്തമായിട്ട് കാണാൻ പറ്റത്തില്ല. ഈ വണ്ടി കഴുകാതെ ഈ ഒരു കണ്ടീഷനിൽ ഒരു കാരണവശാലും പുറത്ത് കൊണ്ടുപോകരുത് എന്ന് പറഞ്ഞ് കൺവിൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ അമ്മ ബാക്ക്ഗ്രൗണ്ട് ചെയ്യുന്നിട്ട്. പക്ഷേ നമുക്കിന്നൊരു ഷൂട്ടുണ്ടല്ലോ. പിന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷൂട്ടിൻ്റെ കാര്യം പറയാൻ മറന്നുപോയി. നമ്മുടെ വോക്സ് വാഗൺ വിർട്ടസിൻ്റെ ഷൂട്ടാണ്. സോ അപ്പവും ജിത്തും കൂടെ നമ്മളെ വെയിറ്റ് ചെയ്ത് വണ്ടിയായിട്ട് ഗ്യാപ്പ് റോഡിന് അവിടെ നിൽക്കുന്നുണ്ട്. സോ നമ്മളെ ലേറ്റാക്കിയാൽ അവരവിടെ പോസ്റ്റായിപ്പോൾ. പിന്നെ ഒട്ടും പ്രതീക്ഷിക്കാതെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു സാഡ് ന്യൂസ് ഉണ്ടായി. അമ്മയ്ക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരാൾ രാവിലെ മരണപ്പെട്ടു. ഇവിടെ ഇന്ന് ബസ് സർവീസ് ഇല്ല, അതുകൊണ്ട് അമ്മയെയും അമ്മയുടെ ഒരു ഫ്രണ്ടിനെയും ഞങ്ങൾ തന്നെ അവരുടെ വീട്ടിൽ കൊണ്ടുപോയി വിടാമെന്ന് തീരുമാനിച്ചു. ഇപ്പോൾ സൺഡേസിലൊന്നും പ്രൈവറ്റ് ബസ്സുകൾ ഇവിടെ ഉണ്ടാവാറില്ല. എല്ലായിടത്തും എങ്ങനെയാണോന്ന് എനിക്കറിയത്തില്ല. നിങ്ങളുടെ അവിടെ അങ്ങനെയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്ക് ശരിക്കും ക്യൂരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഞങ്ങൾ അവരെ അവിടെ ഇറക്കിയിട്ട് ഒരു 10-15 minutes മാറി നിന്നിട്ടുണ്ടായിരുന്നു അവർ തിരിച്ച് കയറി വരുന്നവരെ. കുറച്ച് സമയം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ കയ്യിലുണ്ടായിരുന്ന നോട്ടൊക്കെ ഒന്ന് ക്വിക്ക് ഗ്ലാൻസ് ചെയ്തേ. അതാകുമ്പോൾ പിന്നെ ഒരു മറവി വരണ്ടല്ലോ. എനിവേ അവർ തിരിച്ചു വന്നു. ഇനി അവരെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഇറക്കി വിട്ടിട്ട് വേണം നമുക്കിനി പോരാൻ. സോ ഇത് നിങ്ങൾക്കുള്ളൊരു ടിപ്പാണ്. നിങ്ങൾ ആരെങ്കിലും സൺഡേസ് സ്വന്തം വണ്ടിയില്ലാതെ ഇടുക്കി സൈഡിലേക്ക് വരുവാണെങ്കിൽ സീരിയസ്ലി നിങ്ങൾ പെട്ടുപോകും. ആനച്ചാലി വെച്ച് തന്നെ ഫ്യൂല് ഫില്ല് ചെയ്തിട്ടാട്ടോ ഞങ്ങൾ പോകുന്നത്. പിന്നെ വലിയൊരു പണി കിട്ടിയിട്ടുണ്ട്, കാലിലൊരു അടിപൊളി മുറിവുണ്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് ഷൂ ഇടാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ആനച്ചാലി വെച്ച് കുറച്ച് ബാൻഡേഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഡേ ഇൻ മൈ ലൈഫിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചത് എന്താ ഷൂവിലാണ്ട് വർക്കൗട്ട് ചെയ്യുന്നതെന്ന് കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് പ്രൂഫായില്ലേ എന്തുകൊണ്ടാണ് ഞാൻ ഷൂ ഇടാത്തതെന്ന്. ഞാനും എൻ്റെ അനിയനും കൂടെ കൂടി ഈ ജിംനിയുടെ ഓഫ് റോഡിങ് കേപ്പബിലിറ്റിയെക്കുറിച്ച് വളരെ ഡീപ്പായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചില ചില നല്ല കാര്യങ്ങളുണ്ട്, അതുപോലെ ചില ചില ചെറിയ മോശം കാര്യങ്ങളുണ്ട്. ഓവറോൾ ഈ ഒരു ബജറ്റിന് അടിപൊളിയാണ് എന്ന് തന്നെയാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. വണ്ടിയിൽ ചുമ്മാ ഇരുന്ന ഒരു രസമില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഗോപ്രോ എടുത്ത് പുറത്തിട്ടിട്ടൊരു വൈഡ് ആംഗിൾ ഷോട്ട് എടുക്കാമെന്നൊക്കെയുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ വണ്ടി സ്പീഡിൽ പോകുമ്പോൾ എൻ്റെ ഗോപ്രോയുടെ സ്റ്റിക്ക് അത്ര സ്ട്രോങ് അല്ല, അതുകൊണ്ട് റിസ്ക് എടുക്കണമെന്ന് വിചാരിച്ച് ഗോപ്രോ എടുത്ത് ഉള്ളിൽ തന്നെ വെച്ചു. ഇന്ന് സൺഡേ ആണെങ്കിലും താരതമ്യേന നല്ല തിരക്കുറവാട്ടോ, അതുകൊണ്ട് നമുക്കൊന്നും ബ്ലോക്ക് ഒന്നും കിട്ടാൻ, നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ സുഖമായിട്ട് വണ്ടി ഓടിച്ച് പോകാൻ പറ്റുന്നുണ്ട്. പിന്നെ നല്ല കോടയൊക്കെയാണ്, നിങ്ങൾ ഫ്രണ്ടിലേക്കൊക്കെ നോക്കിയൊക്കെ ദൂരെയുള്ളതൊന്നും കാണാൻ പറ്റത്തില്ല കേട്ടോ. ഞാനിതൊരു ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു തോന്നുന്നു. പിന്നെ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, നിങ്ങൾക്ക് മൂന്നാറിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാന്ന് പറയണേ. ഇതൊരു വലിയ ഗ്രൗണ്ടാണ് കേട്ടോ, നമുക്ക് ഒരു 10 meters കാണാൻ പറ്റുന്നുള്ളൂ, അത് കൂടുതൽ ഒട്ടും കാണാൻ പറ്റുന്നില്ല. ഇത്രയും കോട ഞാനിവിടെ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. നല്ല അടിപൊളിയാണ്, നല്ല ഫീലാണ്. പക്ഷേ മഴയില്ല. സാധാരണ ഇത്രയും കോടയൊക്കെ ഉള്ള സമയത്ത് നല്ല മഴ ഉണ്ടാവേണ്ടതാണ്, മഴയൊന്നുമില്ല. ഫൈനലി നമുക്ക് അപ്പൂനെയും ചെറുനെയും കണ്ടെത്താൻ പറ്റിയിട്ടുണ്ട്. നമുക്ക് വേണ്ടി കുറേ നേരം ഇവർ ഇവിടെ വെയിറ്റ് ചെയ്തിരുന്നു. പക്ഷേ എന്ത് ചെയ്യാനാണ്, നമ്മുടെ ചില ചില സിറ്റുവേഷൻസ് കാരണമാണ് അവരെത്രയും വെയിറ്റ് ചെയ്തിരുത്തേണ്ടി വന്നത്. രണ്ടുപേരും വളരെ ഡീപ്പായിട്ട് വണ്ടിയുടെ ഓഫ് റോഡിങ് കേപ്പബിലിറ്റീസിനെയൊക്കെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അപ്പൂനും ചെറുനും നന്നായിട്ട് രാവിലെ ഫുഡൊന്നും കഴിക്കാൻ പറ്റിയില്ല, ഫുഡ് പോയ്സൺ ആയിരുന്നു എന്നാണ് അവർ പറയുന്നത്. മൂന്നാറിൽ നിന്ന് ഫുഡ് കഴിക്കുമ്പോൾ ഫുഡ് പോയ്സൺ ഉണ്ട് എന്നുള്ള കാര്യം ഇപ്പം എനിക്കും ഏകദേശം കൺഫേം ആയിട്ടുണ്ട്. കാരണം ചില കുഞ്ഞു കടകളിൽ നിന്നൊക്കെ നമ്മൾ മാഗി ഉണ്ടാക്കി കഴിക്കുമ്പോൾ, നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ടൈപ്പ് മാഗി ആയിരിക്കത്തില്ല ഇവർ കടയിലുണ്ടാക്കി നമുക്ക് സെർവ് ചെയ്യുന്നത്, ആ മാഗിയിൽ കൂടുതലായിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ അവർ ആഡ് ചെയ്യുന്നുണ്ട്. സോ അത് പലപ്പോഴും നമുക്ക് വയറിൽ അപ്സെറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കാരണമാവുന്നുണ്ട്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഇവിടെയുള്ള ആളുകൾക്ക് പണിയൊന്നും ഇല്ലാത്തത് കൊണ്ട് എല്ലാവരും വീട്ടിലേക്ക് വിറകും വെള്ളമൊക്കെ ശേഖരിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ നമുക്ക് വഴി നീളെ കാണാൻ പറ്റും. പിന്നെ ഇതാണ് യൂക്കാലിപ്സ് മരങ്ങൾ. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് ഒരു അടിപൊളി വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു. ആ വെള്ളച്ചാട്ടം കയറിയതിന് ശേഷമാണ് നമുക്ക് കയറുന്നതിൻ്റെ ഒരു വീഡിയോ എടുക്കണം എന്ന് തോന്നിയത്. ദേ കണ്ണാടിയൊക്കെ നമ്മുടെ വിർട്ടസ് ബാക്കി കാണാൻ പറ്റുന്നുണ്ടല്ലേ. എന്നിട്ട് അവിടുന്ന് നമ്മൾ കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ രണ്ടാമത് ഇതുപോലൊരു പാലം കൂടെ ഉണ്ട്. പിന്നെ ഇത് ഒരു ചെറിയ ഓഫ് റോഡാണ് കേട്ടോ, കുറച്ചും കൂടെ ദൂരം മുന്നിലേക്കുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ കയറാനുള്ള പെർമിഷനും കാര്യങ്ങളും ഉണ്ടോ എന്നറിയത്തില്ലാത്തത് കൊണ്ട് പിന്നെ ഞാൻ വീഡിയോയിൽ അത് ഇൻക്ലൂഡഡ് ചെയ്യുന്നില്ല. ഞാനിപ്പോൾ പുറത്തിറങ്ങി നിന്നിട്ട് ഒരു വീഡിയോ എടുത്താലോ എന്നെൻ്റെ അനിയനെ പറഞ്ഞ് കൺവിൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രംഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞ്, നീ ഒരു കാരണവശാലും പുറത്തിറങ്ങരുത്, പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ ഹരിശ്രീ അശോകൻ ഒരു സിനിമയിൽ ചാണകക്കുഴി ചടിയിട്ടെണീറ്റ് വരുന്ന പോലെയാകും എന്ന് പറഞ്ഞ് കൺവിൻസ് ചെയ്തു. ആ കൺവിൻസിങ്ങിൽ ഞാൻ വീണു, എന്തുകൊണ്ട് ഇറങ്ങിയില്ല.
പിന്നെ ഒരു അടിപൊളി സ്പോട്ട് കിട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മൾ വിർട്ടസിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി നിന്നു കേട്ടോ. ഇതാണ് ഒരു ടൈം ലാപ്സ്. അപ്പുക്കുട്ടൻ ഏതോ ഒരു കോള് വന്നിട്ടുണ്ട്. നിങ്ങൾക്കുണ്ടോ ഇതുപോലെ ഏതെങ്കിലും ഒരു ഫ്രണ്ട് ഒരു കോള് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അരമണിക്കൂറിന് ശേഷം മാത്രം അവരെ പ്രതീക്ഷിച്ചാൽ മതി. നമ്മളെവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ അപ്പുറത്തെ മലയെന്നൊക്കെ നല്ല പഴയ തമിഴ് പാട്ടൊക്കെ കേൾക്കാറുണ്ട്. എൻ്റെ ഇൻസ്റ്റഗ്രാമിലിടുന്ന പല സോങ്സും ഞാൻ അവിടുന്ന് തന്നെ ഇൻസ്പയർഡ് ആയിട്ട് ഇടാറുള്ളതാണ്. നമ്മൾ ഏതെങ്കിലുമൊക്കെ വീഡിയോ എടുക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ അപ്പുറത്ത് നിന്ന് ഏതെങ്കിലും നല്ല പാട്ട് കേൾക്കും, അപ്പം തന്നെ നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കും നെക്സ്റ്റ് റീല് ഞാൻ ഈ പാട്ട് വെച്ചിടും. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് എൻ്റെ ക്ലസ്ട്രോഫോബിക് ആയിട്ടുള്ള മൈൻഡിനെ ഏറ്റവും കൂടുതൽ ട്രിഗർ ചെയ്ത ഒരു നിമിഷമാണ് കേട്ടോ. വിർട്ടസിൻ്റെ ബൂട്ട് സ്പേസ് കാണിക്കുന്ന ഒരു സീൻ നമ്മുടെ വിർട്ടസിനെ കുറിച്ചുള്ള വീഡിയോയിലുണ്ടല്ലോ, അതിനകത്ത് ഞാൻ ഈ ബൂട്ടിനുള്ളിൽ കംപ്ലീറ്റ് ആയിട്ട് കയറി കിടന്നിട്ട് ബൂട്ട് ഫുള്ള് അടച്ചിട്ട് തുറന്ന് ഇറങ്ങി വരുന്ന ഒരു സീനാണ്. ബട്ട് സീരിയസ്ലി എന്നെക്കൊണ്ട് അത് ഫുള്ള് അടയ്ക്കാൻ പറ്റിയില്ല, കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ക്ലസ്ട്രോഫോബി ഉണ്ടെന്നുള്ള ആ ഒരു റിയലൈസേഷൻ വന്ന മൊമെൻ്റ് ആയിരുന്നു അത്. ആരെങ്കിലും ആ ബൂട്ട് അടച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് പാനിക് അറ്റാക്ക് വന്ന് ഞാൻ മരിച്ചേനെ, അതെനിക്ക് ഓപ്പണായിട്ട് പറയാൻ പറ്റും. നമ്മൾ ഈ ഒരു സ്പോട്ടിൽ നിന്ന് നമ്മുടെ യൂട്യൂബ് വീഡിയോയുടെ ഓൾമോസ്റ്റ് ഒരു 90% ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വേറെ ഏതെങ്കിലും ഒരു അടിപൊളി സ്പോട്ടിൽ പോയിട്ട് ബാക്കിയുള്ള ഷൂട്ട് ചെയ്യാം. ഇന്നത്തെ ഒരു ക്ലൈമറ്റ് കണ്ടിട്ട് മിക്കവാറും മഴയാവാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. ഇതാട്ടോ നമ്മുടെ വിർട്ടസിൻ്റെ ഇൻറ്റീരിയർ, വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ് വന്നിരിക്കുന്നത്. അതുപോലെ വയർലെസ് ചാർജിങ് വന്നിട്ടുണ്ട്, പിന്നെ നല്ല ഗ്ലോസി ഫിനിഷിംഗ് ഉള്ള ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഉണ്ട്, പിന്നെ നല്ല റെഡ് കളറിലുള്ള ആംബിയൻസ് ലൈറ്റ് വരുന്നുണ്ട്, പിന്നെ എല്ലാത്തിനുപരി സൺറൂഫ്, അതാണല്ലോ ഇതിൻ്റെയൊക്കെ മെയിൻ. അതുകൊണ്ട് നമ്മളിപ്പോൾ കൊണ്ടിരിക്കുന്നത് വളരെ ചെറിയൊരു റോഡാണ് കേട്ടോ. അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഒരു ട്രാക്ടർ വന്നു, ആ ഒരു സീനാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇവിടെ നമ്മളൊരു 10-15 മിനിറ്റ് പോയി, അതുകൊണ്ട് അതൊന്നും ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല. എനിവേ നമ്മൾ സൈലൻ വാലിയിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. നല്ല മഴയൊക്കെ പെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്, ചില്ലിലൊക്കെ കണ്ടില്ലേ ഫുള്ള് വെള്ളമാണ്. എനിവേ സൺറൂഫ് ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ഉപകാരമായി വൈഡ് ആംഗിളിലുള്ള വിഷ്വൽസൊക്കെ ഗോപ്രോ വെച്ചിട്ട് ജസ്റ്റ് സൺറൂഫ് വഴി കമ്പ് വഴി കുത്തിപ്പൊക്കി എടുക്കാൻ പറ്റും. ഈ കാണുന്ന സ്പോട്ടിൽ നമ്മുടെ ജിംനി കയറ്റിയിട്ടിട്ട് കുറേ അടിപൊളി ഫോട്ടോസും വീഡിയോസും എല്ലാവരും എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ഒരു വ്യൂ ആണ്, നമ്മുടെ വണ്ടിയുടെ കളറുമായിട്ട് നന്നായിട്ട് മാച്ചായി പോകുന്നുണ്ട്. ഈ ഒരു സ്പോട്ടിൽ വെച്ച് നമ്മൾ ബാലൻസ് യൂട്യൂബ് വീഡിയോ കംപ്ലീറ്റ് ചെയ്തു. അവിടെ വെച്ച് നമ്മുടെ വീഡിയോസ് എല്ലാം കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം നമ്മൾ തിരിച്ചു വന്നു. പോകുന്ന വഴിക്ക് എന്നെ ഒരാൾ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് അമ്മുക്കുട്ടി, ആൻഡ് ഷീ ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. അതുപോലെ തന്നെ അവളെൻ്റെ ഒരു ഗോ ടു പേഴ്സൺ ആണ്. സോ അവളെയും കൂടെ ഞാൻ ഇനി വീഡിയോയിൽ ഇൻക്ലൂഡഡ് ആക്കിയിട്ടുണ്ട്. പുള്ളിക്കാരത്തേക്ക് പെട്ടെന്ന് ഷൈ ആയി എൻ്റെ അടുത്ത് പറഞ്ഞു, ഇനി ഒരുപാടൊന്നും റെക്കോർഡ് ചെയ്യേണ്ട അനു എന്നൊക്കെ പറയുന്നുണ്ട്. വരുന്ന വഴിക്ക് ചായ കുടിക്കാനായിട്ട് ഇറങ്ങി. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ കഴിച്ച ഫുഡ് മാത്രമേ വയറ്റിലുള്ളൂ, വേറെ ഒന്നും കഴിച്ചിട്ടില്ല ഈ സമയം വരെ. രാവിലെ 10 മുതൽ ഈ ഒരു 7 മണി വരെ നമ്മളൊന്നും കഴിച്ചിട്ടില്ല. ഇപ്പം സമയം ഏകദേശം 7 മണി കേട്ടോ. ഞാനാണെങ്കിൽ ഒരു ഫിഷ് കറിയും പൊറോട്ടയും കഴിച്ചു, പിന്നെ അവർ ബിരിയാണി കഴിച്ചു, അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ അവർ കഴിച്ചു. ഇതേ നമ്മുടെ 2 വണ്ടി ഇവിടെ ഇങ്ങനെ കിടപ്പുണ്ട്. അവർ അപ്പവും ചെറുനും കൂടെ ഇപ്പോൾ തിരിച്ചു പോകാനുള്ള പരിപാടികളിലൊക്കെയാണ് കേട്ടോ. എനിക്ക് ഇത് കഴിഞ്ഞിട്ട് വീണ്ടും വേറൊരു സ്ഥലം വരെ പോകണം, കാരണം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഹൽദി ഉണ്ട്, എനിക്ക് ആ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. എനിവേ അവർ നമ്മുടെ അടുത്ത് ബൈ ബൈ ഒക്കെ പറയുന്നുണ്ട്, അവർ പോകാൻ വേണ്ടി റെഡി ആവുകയാണ് കേട്ടോ. നമ്മുടെ ഇവിടുന്ന് ഏകദേശം ഒരു 3-3.5 മണിക്കൂർ ഇനി അവർ ട്രാവൽ ചെയ്താൽ മാത്രമേ അവർക്ക് കോട്ടയം വരെ എത്താൻ പറ്റത്തുള്ളൂ. സോ അവരെ സംബന്ധിച്ച് ഇനി വലിയൊരു ടാസ്ക്കാണ്. ഞാനത് കഴിഞ്ഞിട്ട് ഡയറക്റ്റായിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഹൽദി ഫംഗ്ഷന് പോയിട്ടുണ്ടായിരുന്നു. എനിക്കത് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല, കാരണം എൻ്റെ ഗോപ്രോ അപ്പോഴത്തേക്കും ഡെഡായിട്ടുണ്ടായിരുന്നു. സോ നിങ്ങളീ കാണുന്നത് എന്നെ ടിപ്പ് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ വെൽക്കം ചെയ്യുന്നതാണ്. സോ ഇതായിരുന്നു എൻ്റെ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത്. നല്ല ടയേർഡായിരുന്നു. ഇത്രയും നേരം നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകല്ലേ. സോ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.